പേര് കൊണ്ട് തന്നെ നമുക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം തന്ന സിനിമയാണ് റോഷാക്ക്. പിന്നീട് ട്രെയിലർ ഇറങ്ങിയപ്പോൾ വീണ്ടും കാണാനുള്ള ഒരു ആകാംക്ഷ കൂടി വന്നു. അങ്ങനെ റോഷാക്ക് ഇന്ന് റിലീസായി. റോഷാക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വീഡിയോയിലേക്ക് പോകാം. അപ്പം മമ്മൂട്ടി ചിത്രമായ റൊഷാക്കിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, മമ്മൂട്ടി തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ദുൽഖറിൻ്റെ വേഫാറ ഫിലിംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന നിസാം ബഷീർ കെട്ടിയോളാണ് എൻ്റെ മാലാഖ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന സിനിമയാണ് റൊഷാക്ക്. നമ്മൾ ട്രെയിലറിലൂടെയും ഒക്കെ പരിചയപ്പെടുത്തിയാണ്, അല്ലെങ്കിൽ മമ്മൂട്ടി തന്നെ ഇൻ്റർവ്യൂവിലൂടെ ഒക്കെ പറയുകയുണ്ടായി തന്നൊരു സൈക്കോ ആണെന്ന്. ശരിക്കും മമ്മൂട്ടി ഒരു സൈക്കോ ആയിട്ടാണ് സിനിമയിൽ വരുന്നത്. ചിത്രമായിട്ട് നമ്മളെ ത്രില്ലടിപ്പിക്കുന്നുണ്ട് ഫസ്റ്റ് ഹാഫ്, എങ്കിലും ഒരു സ്ലോ പേസിലാണ് സിനിമ പോകുന്നത് എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു നെഗറ്റീവായി തന്നെ പറയാം നമുക്ക്. എങ്കിലും കണ്ടിരിക്കാനുള്ള മികച്ച അനുഭവങ്ങൾ സിനിമ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഒരു അതുപോലൊരു മേക്കിംഗ് സ്റ്റൈല്, നേരെ ഡയറക്റ്റായിട്ടൊരു കഥ പറഞ്ഞു പോവുകയല്ല സിനിമ ചെയ്യുന്നത്. ഒരുപാട് റോഷാക്ക് എന്ന തന്നെ പേര് സൂചിപ്പിക്കുന്ന പോലെ അതുപോലുള്ള സംഭവങ്ങളും കാര്യങ്ങളുമെല്ലാം സിനിമയ്ക്കുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ വ്യക്തതയോടെ നോക്കി കണ്ടിരിക്കണം എന്നുള്ളത് മാത്രം. പക്ഷേ നമുക്കൊരു തവണ കണ്ട സിനിമ ചിലപ്പോൾ ചിലർക്കൊന്നും മനസ്സിലാവണമെന്നില്ല. അതിനുമപ്പുറം സിനിമയ്ക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ സിനിമ തുറന്നിടുന്നുണ്ട്. നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ, നെഗറ്റീവ് എന്ന് പറയുന്നത് എൻ്റെ കഥയുടെ ഒരു പോരായ്മ തന്നെയാണ്. ഭയങ്കരമായിട്ടൊരു കഥയും കാര്യങ്ങളൊന്നും സിനിമയ്ക്കില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട സംഭവമാണ്. പക്ഷേ ഉള്ള കഥ നല്ല രീതിയിൽ ഒരു വ്യത്യസ്തമായ രീതിയിൽ മേക്ക് ചെയ്ത് നമുക്ക് മുന്നിലേക്ക് എത്തിക്കാൻ നിസാം ബഷീറിന് സാധിച്ചിട്ടുണ്ട്. പെർഫോമൻസുകളാണ് പിന്നെ പറയേണ്ട ഭയങ്കര ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്. നമുക്ക് പതിവ് പോലെ തന്നെ മമ്മൂട്ടി, അതുപോലെ തന്നെ ഇതിനകത്ത് ബിന്ദു പണിക്കർ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. മുഖം കാണിക്കുന്ന രീതിയിലും ആസിഫ് അലിയാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആസിഫ് അലി പല ഇടങ്ങളിലും വന്നു പോകുന്നുണ്ട്. പിന്നെ കോട്ടയം നസീർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ജഗദീഷ് ഇവരൊക്കെ തന്നെ എടുത്ത് പറയേണ്ട പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ചിലരാണ്. അതുപോലെ തന്നെ വിഷ്വൽസ്, ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ബെസ്റ്റാണ്. സൗണ്ട് എഫക്ട്സ് അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ എഡിറ്റിങ്ങും, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഡിറ്റിങ്, സിനിമാറ്റോഗ്രാഫി, സൗണ്ട് എഫക്ട്സ്, ഇതൊക്കെ കൊണ്ട് തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന സിനിമയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നിങ്ങളിത് ഒ ടി ടിയിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ ഒന്നും കണ്ടിട്ട് കാര്യമില്ല. നേരെ തിയേറ്ററിൽ പോവുക, കാണുക, റൊഷാക്ക് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയേണ്ട സിനിമയാണ്. വേറിട്ടൊരു മേക്കിംഗ് സ്റ്റൈൽ കാണാനായിട്ട് നിങ്ങൾ തിയേറ്ററിൽ പോവുക, അല്ലാതെ കഥ നോക്കി പോകണ്ട. കഥ നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിരാശ സമ്മാനിക്കുന്ന സിനിമയായിരിക്കും റൊഷാക്ക്. അതിനുമപ്പുറം അതിൻ്റെ മേക്കിംഗ് സ്റ്റൈലും കൊണ്ടും മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പരീക്ഷണം നമ്മൾ കാണണം എന്നുള്ള രീതിയിൽ പോയി കാണുകയാണെങ്കിൽ റൊഷാക്ക് നിങ്ങളെ അത്ഭുതപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.